ബിഗ് സമ്മിറ്റ് ഖസാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ, ഇന്ത്യ, ബ്രസീൽ, ചൈന, സൗത്ത് ആഫ്രിക്ക, കൂടെ ബ്രിക്സ് പ്ലസിലെ രാജ്യങ്ങൾ, ഇങ്ങനെ റഷ്യ മുഴുവനും ഒരു ഉത്സവ ആഘോഷമായി ഇവരുടെ ആനുവൽ സമ്മിറ്റ് നടക്കുകയാണ്. ബ്രിക്സിനെ സംബന്ധിച്ച് ലോകത്തിന്റെ എക്കണോമിയെ, ലോക സാമ്പത്തിക വ്യവസ്ഥയെ നിർണയിക്കാൻ കഴിവുള്ള ഒരു ശക്തിയായി ഉയരുകയാണ്. കാരണം ലോകത്തിലുള്ള ഗോൾഡ് റിസർവ് ആയാലും അല്ലെങ്കിൽ ഓയിൽ റിസർവ് ആയാലും ഈ ലോകം പ്രവർത്തിക്കുന്നതിന് എന്തെല്ലാമാണോ ആവശ്യം, അവയിലെല്ലാം പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണുള്ളത്. പ്രധാനമായും ബ്രിക്സിന്റെ അജണ്ട എന്താണ്? ഡി ഡോളറൈസേഷൻ ചെയ്യണം. അമേരിക്ക എന്ന ഒറ്റ രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ, അമേരിക്ക എന്നല്ല ലോകത്തിന്റെ എല്ലാം നിയന്ത്രണം ഒരേയൊരു രാജ്യത്തിന്റെ പക്കലാണുള്ളത്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ പക്കൽ ഈ മുഴുവൻ രാജ്യങ്ങളുടെയും പ്രവർത്തനം ഉള്ളതുകൊണ്ട് അവർ പറയുന്നതാണ് നിയമം, അവർ വിചാരിക്കുന്നത് മാത്രമേ ഈ ലോകത്തിൽ നടക്കാവൂ എന്നുള്ള ആ ഒരു ശക്തിയെ അവർ ആയുധമായി പ്രയോഗിക്കുകയാണ്. അപ്പോ ഇവയ്ക്കെല്ലാമുള്ള ഒരു അവസാനം ബ്രിക്സിലൂടെ സംഭവിക്കുമെന്നാണ് ഇപ്പോഴുള്ള ഈ ഒരു മീറ്റിംഗിനെ കുറിച്ച് പലരും സംസാരിക്കുന്നത്. പ്രധാനമായും ഇന്ത്യ, റഷ്യ, ഇറാൻ ഇവർ മൂന്നു പേർക്കും ഇടയിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നു. ചൈനയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഖസാനിലേക്ക് പോയി. അദ്ദേഹത്തിന് അവിടെ വലിയൊരു വരവേൽപ്പ് തന്നെ ലഭിച്ചു. ബ്രിക്സിലുള്ള അല്ലെങ്കിൽ ബ്രിക്സ് പ്ലസ് രാജ്യങ്ങളിലെ നേതാക്കളെല്ലാം ഇപ്പോ ബ്രിക്സ് കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ പോയതിനു ശേഷം അവിടെ പ്രധാനമായി നടന്ന ഒരു മീറ്റിംഗ് ഇന്ത്യയുടെയും റഷ്യയുടെയും ആയിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും ബ്രിക്സിന്റെ സൈഡ് ലൈൻസിൽ ആദ്യത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ഇങ്ങനെ അറ്റൻഡ് ചെയ്തതിനു ശേഷം മുഴുവൻ ലോകത്തിന്റെ ഈ ശ്രദ്ധയും ഇവർ എന്ത് സംസാരിച്ചു എന്നുള്ളത് അറിയാനായിരുന്നു. അതിനുള്ള ഉത്തരം ആദ്യമായി അവർ സംസാരിച്ചത് ഇന്ത്യ, റഷ്യ ഇവർക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടു പോകാം? ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നല്ലൊരു എക്കണോമിയുണ്ട്. പ്രധാനമായും വെസ്റ്റേൺ കൺട്രീസ് റഷ്യയിൽ സാങ്ഷൻസ് നൽകിയിരുന്നു. അവരിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല, അവരിൽ നിന്ന് പെട്രോളിയം പ്രൊഡക്ട്സ് വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞു. റഷ്യ കോർണർ ചെയ്യാൻ വേണ്ടി പല ഉപരോധം റഷ്യയ്ക്ക് നേരെ നൽകി. അതേസമയം അവരുടെ പെട്രോളിയം പ്രൊഡക്ട്സിനും ക്രൂഡ് ഓയിൽ പ്രൊഡക്ട്സും ചൈനയിലേക്കും ഇന്ത്യയിലേക്കും പോയതുകൊണ്ട് റഷ്യയുടെ എക്കണോമി ഒരു സ്റ്റേബിൾ ഗ്രോത്തിലാണ്. അപ്പോ ഇത് വീണ്ടും എങ്ങനെ വളർത്താം? സുരക്ഷയുടെ കാര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ബഹിരാകാശ ഗവേഷണത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നുള്ള പല ഘട്ട ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. പ്രധാനമായും റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിൻ ഒരു വാക്ക് നൽകി. ഇതിനിടയിലും വളരെ രസകരമായ ചില സംഭവങ്ങൾ നടന്നു. ഈ മീറ്റിംഗ് നടക്കുന്നതിന്റെ ഒരുപാട് വീഡിയോസ് പുറത്തു വന്നിരുന്നു. അതിൽ ഒരു വീഡിയോ നോക്കിയാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ ഒരു ഡിസ്കഷൻസ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയണമെന്ന് ആവശ്യം ഇല്ല, ഞാൻ റഷ്യൻ ഭാഷയിൽ പറഞ്ഞാലും അത് മനസ്സിലാക്കേണ്ടത്ര അണ്ടർസ്റ്റാൻഡിംഗ് ഞങ്ങൾക്കിടയിലുണ്ട്. ഒരു രാജ്യത്തിന്റെ നേതാവ് എന്നതിനപ്പുറം നല്ലൊരു സുഹൃത്തായിട്ടാണ് ഞാൻ ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും കാണുന്നത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോ വെസ്റ്റ് ഒഴികെ, അമേരിക്കയുടെ ഈ സുപ്രീം പവർ ഒഴികെ, ബ്രിക്സ് എന്ന കൂട്ടായ്മ ഇവിടെ ബലം പ്രാപിക്കുകയാണ്. ഇപ്പോ ഈ ഒരു മീറ്റിംഗ് അവസാനിച്ചതിനു ശേഷം അടുത്ത സൈഡ് ലൈൻ മീറ്റിംഗിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റും മറ്റൊരു മീറ്റിംഗ് നടത്തി. ഇതിലും രണ്ട് രാജ്യങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും പ്രധാനമായും INSTC യെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, ഇതിൽ ഇറാന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഇതിൽ ട്രേഡ് നമ്മൾ എത്രത്തോളം വർദ്ധിപ്പിക്കാം, ഒരു ലാൻഡ് കോറിഡോർ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാം, അതായത് ഇപ്പോ ഇന്ത്യയിലേക്ക് ഒരു ചരക്ക് വരണമെന്നുണ്ടെങ്കിൽ റഷ്യയിൽ നിന്നും കറങ്ങി യൂറോപ്പ് റീജിയൻ ആക്സസ് ചെയ്ത് യൂറോപ്പിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് വന്ന് അവിടെ നിന്നാണ് അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാൾ ഈ ഒരു വഴി വന്ന് ഇന്ത്യയിലേക്ക് കടക്കും. എന്നാൽ അതിന് പല ദിവസങ്ങൾ എടുക്കും. ചില സമയങ്ങളിൽ റഫായ സീ കണ്ടീഷൻസ് ആണെങ്കിൽ ചില മാസങ്ങൾ എടുക്കും. എന്നാൽ ഒരു ലാൻഡ് കോറിഡോർ വന്നാൽ, അല്ലെങ്കിൽ റഷ്യയുടെ പ്രദേശത്ത് നിന്ന് നേരിട്ട് ഇന്ത്യയെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലാൻഡ് റെയിൽവേ നെറ്റ്വർക്ക് വഴി ഇന്ത്യയെ കണക്ട് ചെയ്താൽ ഇന്ത്യക്ക് വരാനുള്ള ചരക്ക് എത്രയും വേഗം വന്നെത്തും. റഷ്യയിൽ നിന്ന് ഒരു വസ്തു കയറ്റി ഇന്ത്യയിലേക്ക് എത്താൻ രണ്ട് ദിവസം മതിയാകും. അപ്പോ ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇന്ത്യ, റഷ്യ, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ മീറ്റിംഗിന് പോകുന്നതിന് ഒരു ദിവസം മുൻപാണ് ലഡാക്കിൽ 4 വർഷത്തോളം എത്രത്തോളം പ്രശ്നം പോകുന്നു എന്ന് നമുക്കറിയാം. 2020 മുതൽ
നേരിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഓഫ് ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലുണ്ട്. എന്നാൽ ഇപ്പോ അതിനെക്കുറിച്ചുള്ള വളരെ സമാധാനമായ തീരുമാനമെടുക്കാൻ രണ്ട് രാജ്യവും സമ്മതിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ മറ്റൊരു വ്യക്തിക്ക് തീർച്ചയായും ഇതൊരു ദുഃഖകരമായ കാര്യമാണ്. അത് മറ്റാരുമല്ല, മഹാശക്തിയായ അമേരിക്ക തന്നെയാണ്. കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ എപ്പോഴും ഒരു സ്പാർക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയെ വെച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് കരുനീക്കങ്ങൾ നടത്താൻ സാധിക്കൂ. ഇവിടെ ഈ രണ്ട് രാജ്യങ്ങളും സമാധാനത്തിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും ചൈന സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ല, അത് മറ്റൊരു കാര്യം. എങ്കിലും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ സമാധാനമായി പോയാൽ അമേരിക്കയുടെ ഇൻഫ്ലുവൻസിന് യാതൊരു ജോലിയും കാണില്ല. അമേരിക്കയ്ക്ക് ഇന്ത്യയെ അത്രത്തോളം ഇഷ്ടമാണ് എന്നല്ല, അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ഒരു താല്പര്യക്കുറവുണ്ട്. എന്നാൽ ചൈനയോട് അവർക്കുള്ളത് ഒരു പകയാണ്. അങ്ങനെ നോക്കിയാൽ ശത്രുവിന് ശത്രു മിത്രമെന്നാണ്. ചൈനയെ നിങ്ങൾ എതിർക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സുഹൃത്താണ്. ഈയൊരു കോൺസെപ്റ്റിലാണ് ഇന്ത്യയെ അധികം പകയ്ക്കാതെ അമേരിക്ക ഒരു സൈഡിലൂടെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോ ചെയ്യുന്ന സഹായം പോലും അമേരിക്ക ഒരിക്കലും ചെയ്യില്ല. ഇപ്പോ പുതുതായി ജിയോ പൊളിറ്റിക്സ് പഠിക്കുന്നവർക്കായാലും അല്ലെങ്കിൽ ഈ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ തിരയുന്നവർക്കും ഒരു കാര്യം തോന്നിയേക്കാം ചിലപ്പോ. അമേരിക്ക എത്രയോ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ റഷ്യയുടെ ഭാഗവും അല്ലെങ്കിൽ റഷ്യയെ സംബന്ധിക്കുന്ന ചില കൂട്ടായ്മയിലൊക്കെ ഉള്ളത്? നേരിട്ട് അമേരിക്കയുമായി ഒരു ബന്ധം പുലർത്താമല്ലോ, അമേരിക്കയിൽ നിന്ന് തന്നെ സഹായം വാങ്ങാമല്ലോ എന്ന്. പക്ഷെ ഇവിടെ അമേരിക്കയുടെ ഗെയിം പ്ലാൻ മറ്റൊന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ തീർച്ചയായും അമേരിക്ക നമ്മെ സഹായിക്കില്ല, ഇന്ത്യയെ ഒരിക്കലും അവർ രക്ഷിക്കില്ല. എത്രത്തോളം ഇന്ത്യയെ പുറകിലേക്കാക്കാൻ സാധിക്കുമോ അത്രത്തോളം അവർ കൊണ്ടുപോകും. കഴിഞ്ഞുപോയ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കിതിനെ കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കാം. ഇന്ത്യയുടെ മുതുകിൽ കുത്തേണ്ട അവസരങ്ങളൊന്നും അമേരിക്ക പാഴാക്കിയിട്ടില്ല. ഇനി നല്ലൊരു ചിന്തയോടുകൂടി ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു സഹായം അമേരിക്ക ചെയ്താൽ അതിന് പുറകിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു 10 പദ്ധതികളെങ്കിലും അമേരിക്കയുടെ മനസ്സിലുണ്ടായിരിക്കും. ഇത് ആരെ കൊണ്ടും നിഷേധിക്കാനേ സാധിക്കില്ല. അപ്പോ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു സമാധാനം വരുന്നത് തീർച്ചയായും അമേരിക്കയ്ക്ക് നല്ല കാര്യമേ ആയിരിക്കില്ല. അമേരിക്കയ്ക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ അതൊരിക്കലും സാധിക്കില്ല. ഇപ്പോ ഈ ബ്രിക്സ് സമ്മിറ്റിനെ സംബന്ധിച്ച് തുടർന്നൊരു 3 ദിവസം അത് നടക്കും. ഈ 3 ദിവസത്തിൽ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ബ്രിക്സ് കൂട്ടായ്മ എടുക്കും. ഈ ബ്രിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു പവർ എന്താണെന്ന് അറിയണ്ടേ? എല്ലാവരും എന്തായിരിക്കും ചിന്തിക്കുക? ലോകത്തിൽ ഉള്ളതിൽ വെച്ച് 1/3 ഗോൾഡ് റിസർവ് ബ്രിക്സ് കൂട്ടായ്മയിലുള്ള രാജ്യങ്ങളുടെ പക്കലാണ് ഉള്ളത് എന്ന്. ആദ്യം റഷ്യ, പിന്നെ ചൈന, പിന്നെ ഇന്ത്യ. എന്നാൽ ഇത് ഒരു വലിയ കാര്യം അല്ല. പിന്നെന്താണ്? പെട്രോളിയം പ്രൊഡക്ട്സിന്റെ ഉൽപാദനം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസസിന്റെ ഉൽപാദനം. സൗദി അറേബ്യ അകത്തേക്ക് വന്നാൽ 70% വരെയും ലോകത്തിന്റെ ഓയിൽ ഉൽപാദനം ഇവരുടെ നിയന്ത്രണത്തിലേക്ക് വരും. അതും അല്ല, ആ ഒരു പവറും അല്ല. മറ്റെന്താണ്? ടെക്നോളജി ആണോ അല്ലെങ്കിൽ മിലിറ്ററി പവർ ആണോ? മുഴുവൻ നാറ്റോയും ഒരു ഭാഗത്ത്, ചൈന, റഷ്യ, ഇന്ത്യ ഈ 3 രാജ്യങ്ങളും ഒരു ഭാഗത്ത്. അപ്പോ ഇതാണോ ഒരു വലിയ പവർ? മിലിറ്ററി വൈസ് നോക്കിയാൽ ബ്രിക്സ് നാറ്റോയിലും വലിയൊരു കൂട്ടായ്മയാണോ? ഇങ്ങനെയും ഒരു ചോദ്യം ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതല്ല അവരുടെ പവർ. അപ്പോ ഇതിൽ ഏതാണ് ബ്രിക്സിനെ ഒരു സുപ്രീം പവറാക്കി മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ ആയുധങ്ങളോ സാങ്കേതിക വിദ്യയോ ഒന്നും ബ്രിക്സിനെ ഒരു ശക്തിയാർന്ന സംഘടനയാക്കി മാറ്റില്ല. ആദ്യത്തേത് സാമ്പത്തിക സ്ഥിതി, മറ്റൊന്ന് മാൻ പവർ, മൂന്നാമത്തെ കാര്യം ജനസംഖ്യ. ഈ മൂന്നുമാണ് ബ്രിക്സ് കൂട്ടായ്മയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ ബ്രിക്സിന്റെ പവറിനെ ഈ ലോകത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന സുപ്രീം പവർ. ഇന്ത്യയെയും ചൈനയും സംബന്ധിച്ച് ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ ഇവരെ വെല്ലാൻ മറ്റേതൊരു മാർക്കറ്റുമില്ല. നിങ്ങൾ അമേരിക്കയിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ ലോകത്തിൽ ഏത് മൂലയിൽ നിന്ന് ഏത് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്താലും ശരി, ഇന്ത്യൻ മാർക്കറ്റിൽ വന്നാൽ മാത്രമേ ആ പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റ് വർദ്ധിക്കുകയുള്ളൂ. ഇപ്പോ ചിലർ പറയാം, ഇന്ത്യയിലും ഒരുപാട് പേർ പോവർട്ടിക്ക് കീഴിലല്ലേ, അത്യാവശ്യ സാധനങ്ങളല്ലാതെ ആഡംബര വസ്തുക്കൾ എങ്ങനെ ഇവിടെ വിൽക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ആഡംബര വസ്തുവിലേക്ക് പോകുന്നില്ല. അതേസമയം ദിനം പ്രതി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് മാത്രം എടുക്കുക. ഇവയിൽ പുറം നാടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ എണ്ണം എന്നത് നാൾക്ക് നാൾ അധികമാവുകയാണ്. ഒരു സമ്പന്നൻ ഒരു കാർ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്നു. അതേസമയം ഫോറിനിൽ നിർമ്മിച്ച ഒരു 10 രൂപ സോപ്പ് ഒരു ദിവസത്തിൽ 10 ലക്ഷം ഇന്ത്യക്കാർ വാങ്ങിയാൽ ആ കാർ വിറ്റ കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തേക്കാൾ
ഈ സോപ്പ് വിറ്റ കമ്പനിക്ക് ലഭിക്കുന്ന ലാഭം എന്നത് പല മടങ്ങധികമായിരിക്കും. ഇങ്ങനെ ഒരു മാർക്കറ്റ്, ഇങ്ങനെ ഒരു മാൻ പവർ, ഇത്രത്തോളം അധികം ജനസംഖ്യയുള്ളതാണ് ഈ രാജ്യങ്ങളുടെ എല്ലാം ഒരു സുപ്രീം പവർ. ഈ പവർ ഉപയോഗിച്ച് ഡോളറിന്റെ വാല്യൂ ഒരല്പം ഷേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഡോളറിന്റെ വാല്യൂ അല്പം ഒന്ന് താഴ്ത്തിയാൽ, ഈ രാജ്യങ്ങളെ വെല്ലാൻ പിന്നെ മറ്റു യാതൊരു കൂട്ടായ്മയും ഉണ്ടാകില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഈ രാജ്യങ്ങളുടെ പക്കൽ ഒരുമയുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ഇല്ലാത്തത്. ചൈന, റഷ്യ, ഇന്ത്യ ഇവയിലേതെങ്കിലും രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഏറെക്കുറെ നേർരേഖയിൽ പോകുന്നത്. ഒരേ രേഖയിൽ ഈ മൂന്ന് രാജ്യങ്ങളും നിൽക്കുക എന്നുള്ളത് ഇംപോസിബിൾ ആണ്. ഈ തടസ്സങ്ങളെല്ലാം കഴിഞ്ഞു വരിക, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് ബ്രിക്സ് കൂട്ടായ്മയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.